അപ്പൊ നമ്മളിപ്പോ കാണാൻ പോകുന്നത് SvkVlogs. അതെ, കസിൻസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചെയ്തതിൻ്റെ തുടർച്ചയാണിത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരിക. അപ്പോൾ ഞങ്ങൾ മണാലിയിൽ നിന്നും സിസുവിലാണുള്ളത്. സിസുവിലെ ഇതുപോലെയുള്ള മഞ്ഞ് മലകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ്. നല്ല തണുത്ത കാറ്റാണ് ഇവിടെ. അപ്പോൾ തണുത്ത കാറ്റിനൊപ്പം ഞങ്ങൾ നിൽക്കുന്ന സമയം ഏതാണ്ട് ഒന്ന് പറയുകയാണെങ്കിൽ 12 മണി ഉച്ചയ്ക്കാണ്. 12 മണിക്ക് നല്ല തണുത്ത കാറ്റാണ് അവിടെ. ഞങ്ങൾക്ക് ഗ്ലൗസൊന്നും ഇടാണ്ട് നിൽക്കാനേ പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങൾ താഴെ ഇറങ്ങി. മോളിൽ നിന്നും താഴെ ഇറങ്ങി വന്നു മോനെ. താഴെ ഇറങ്ങി വന്നിട്ട് ഇവിടെ നല്ല നദി. അതിന് മോൻ കഴുകാൻ വന്നതാണ്. എങ്ങനെയുണ്ട് മോൻ കഴുകാൻ പറ്റുമോ? അത്ര വേണോ? സ്മെല്ലുണ്ടോ? അപ്പറായെങ്കിലും 1, 2, 3 കഴിക്കുന്നുണ്ടോ? എങ്ങനെയുണ്ട് മുഖമൊക്കെ? ചോന്നൂലോ? നീ അസുഖം പറയോ? ഞാൻ കഴിയുള്ളത് എന്റെ പൊന്ന്. അശ്വന്താ ചേച്ചിനെ ഇങ്ങനെ ഇരിക്കുന്നെ? മരവിച്ചിരിക്കുന്ന ഇതിനാണോ സാറ് മരവിച്ചിരിക്കുന്ന പറയുന്നത്? ക്ലിയർ വാട്ടർ, ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ. രക്ഷയില്ല മോനെ. മഞ്ഞ് എങ്ങനെയുണ്ട്? അടിപൊളി അതെ. ഓംലെറ്റ് കഴിക്കാൻ പോണം. ഓംലെറ്റ് എങ്ങനെയുണ്ട്? ഭക്ഷണം കഴിക്കാൻ പോന്നാണ്. ഓംലെറ്റ് എങ്ങനെയുണ്ട്? അഞ്ചുക്കിയാ അവനെന്തിനാ? അതേ പോണു, അതേ പോണു. ഞാനൊന്ന് പോയിട്ടാണ്. ഇവിടെ സ്നോഫാള് വീണ് തുടങ്ങി. അന്യായ സ്നോഫാളിലോട്ടാണ് പോണെന്ന് തോന്നുന്നു. സ്നോഫാളിൽ വീണു. സ്നോഫാൾ അങ്ങനെ അത് എക്സ്പീരിയൻസ് ചെയ്യാണ്. സ്നോഫാൾ എല്ലാരും പേടിച്ച് വണ്ടി കയറി പോവാണ്. വണ്ടിക്കാരൻ 15-16 പോയോ? അടിപൊളി സ്നോഫാൾ. ചെറിയതായിട്ട് പൊടിഞ്ഞു തുടങ്ങിയിട്ടുള്ളു. ഹെവി ലെവലിലോട്ട് മാറാൻ പോകാന്ന് തോന്നു. കാലാവസ്ഥയൊക്കെ മോശമായി വന്നോണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് സ്നോഫാൾ. സ്നോഫാൾ കണ്ണില് വീണു. സ്നോഫാൾ എക്സ്പീരിയൻസ് ഏ സ്നോഫാൾ. ഓ ഇതിന് കത്തി കൂടലോ. സ്നോഫാൾ വീണ് തുടങ്ങിയപ്പോൾ എല്ലാവരും അവരവരുടെ വണ്ടി എടുത്ത് നീങ്ങാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങളും ഞങ്ങളുടെ വണ്ടി എടുക്കാനായിട്ട് നടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് പയ്യെ പോവാണ്. നല്ല സ്നോഫാൾ ഉണ്ട്. ഇത് മോളിലേക്ക് നോക്കിയാൽ മനസ്സിലാവും. വണ്ടിക്കകത്ത് കാണിക്കാൻ വേണ്ടി ഞാൻ കാണിച്ചത്. വണ്ടിയിൽ തുള്ളി തുള്ളിയായിട്ട് വീഴുന്നുണ്ട്. എല്ലാവരും വണ്ടിക്ക് പോവാണ്. വണ്ടി എടുക്കണമെങ്കിൽ തന്നെ നല്ല പാടാട്ടോ. ഇവിടെ ഇവിടെ നമ്മൾ തന്നെ വരുന്ന ആൾക്കാർ വണ്ടി ഓടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും. ഇവിടെ ഉള്ള ആൾക്കാരായതുകൊണ്ട് ഇവർക്ക് അത് നൈസായിട്ട് പോകാൻ പറ്റുന്നതാണ്. ചിലപ്പോ വഴി മുഴുവൻ ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞതോടുകൂടി ഞങ്ങൾ പയ്യെ ഇവിടെ നീങ്ങാണ്. മുതലായി അതെ, എന്തായാലും വന്നത് മുതലായി. ചെറിയ സ്നോഫാളും കിട്ടി. ഇപ്പോഴും ചെറിയതായിട്ട് സ്നോ വീഴുന്നുണ്ട്. ക്യാമറയിൽ എത്ര കാണാൻ പറ്റും, ക്യാമറയിൽ എത്ര കാണാൻ പറ്റുന്ന അറിയുന്നില്ല.
ഞാൻ മുകളിൽ നോക്കി കഴിഞ്ഞാൽ കട എല്ലാം ഫുള്ള് മൂടല് വന്ന് നിൽക്കുകയാണ് ഇവിടെ. ആൾക്കാർ നിർത്തുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്നതിനൊക്കെ ആയിട്ട്, ആൾക്കാർ ഭക്ഷണം കഴിക്കാനായിട്ട് വന്ന് ചെയ്തോ. ഓ മോനെ നോക്കി ആ വഴി, എന്റെ മോനെ ഫുള്ള് വണ്ടിയുടെ പുറത്തേക്ക് ഇടുന്നത്, ക്യാമറ എടുക്കുന്നുണ്ട്, പേടിച്ചിട്ടാണ്. നല്ല കാറ്റുണ്ട്, തണുപ്പ് കുറച്ചായിരിക്കണേ, തണുപ്പുണ്ട്, അതുകൊണ്ട് റിസ്ക് എടുക്കുന്നില്ല. മഞ്ഞ് മലയാണ് സൈഡിൽ കാണുന്നത്, ഇവിടെയൊക്കെ വെള്ളം ഇതേ മഞ്ഞ് വീഴുന്നത്. മരവെച്ചില്ലേ, കൈ മരവെച്ചു, പൊന്നടാവേ കൈ മരവെച്ചു. ഇല്ലോ അവിടെ ഒരു വീട് പോലെ സ്ഥലത്തൊക്കെ ഉണ്ടോ? താഴെ താഴെ അവിടെ നേരെ നമ്മൾ പോകുന്നത് അടൽ ടണലിലേക്കാണ്. അടൽ ടണൽ സ്നോ വീഴുന്ന കണ്ടോ? നോക്കു മോനെ, നോക്കു നോക്കു, ഫുൾ സ്നോ. നിങ്ങൾ കാണാൻ പറ്റണോന്ന് അറിയില്ല, ഒരാൾ ഇവിടെ നിൽക്കാൻ പോടാ, നിങ്ങൾ മേത്തും വീഴുന്നത് കാണാനാ. ഏ ഒരു ഫോട്ടോ എടുക്കാൻ ാണ് മേത്തേക്ക് കണ്ടാ അറിയാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. മഞ്ഞ് മേത്തേക്ക് വീണോണ്ടിരിക്കുന്നുണ്ട്, മഞ്ഞ് വീണുണ്ട്. ഇപ്പോഴാണ് ഞങ്ങൾ എൻജോയ്മെന്റ് പറഞ്ഞ ഈ മഞ്ഞ് വീഴ്ച ഞങ്ങൾക്ക് ഒരു അനുഗ്രഹമായി മാറി, കൃത്യം പറഞ്ഞ അല്ലേ? എല്ലാവർക്കും മേത്തേക്ക് ദൈവത്തിനറിയാം, അത് അവിടെ ചെല്ലുമ്പോ നോക്കാം. ഇങ്ങനെ നിന്നെന്ന് വെച്ചാൽ ഇങ്ങോട്ട് വീഴാനാ, മേത്തേക്ക് മേത്തേക്ക് വീഴൂ, പ്ലീസ് മേത്തേക്ക് വീഴൂ. ഓ ചെവി പോലീസ് അണ്ണാ, കണ്ണന്റെ മേത്ത് നോക്കി, കണ്ണന്റെ മേത്ത് നോക്കി. എന്റെ പൊന്നെ, എവിടെ പട്ടി എവിടെയാ? എന്നെ മേത്തുണ്ട് കിട്ടാതെ. ഇത് പട്ടിയുടെ മേത്ത് കാണിച്ചു തരാം. ഏ നല്ലൊരു പട്ടി കേട്ടാ. കാണാൻ പറ്റുന്ന അറിയില്ല, എന്റെ മേത്തൊക്കെ ഉണ്ട്. ഈ മഞ്ഞ് മഞ്ഞല്ല, സൗത്ത് ഇന്ത്യയിൽ വന്ന് നോർത്ത് ഇന്ത്യയിൽ വന്നിട്ട് ഇവിടുത്തെ മഞ്ഞ് ആസ്വദിക്കാൻ പറ്റിയ ഒരു ഭാഗ്യം, അത് വേറെ ലെവലാണ്. അത് എല്ലാവർക്കും കിട്ടണമെങ്കിൽ എല്ലാവരും കൂടി പോരെ മണാലിയിലേക്ക്. വാ വിളിച്ച് നിൽക്കുന്ന ടീമുകള് അടിപൊളി. മഞ്ഞ് വീഴുന്നത് തൊപ്പിലേക്ക് കാച്ച് ചെയ്യണോ? പൊളി ഏട്ടാ, നമുക്ക് വന്നതില് തരിയാ വലിഞ്ഞു പോയി. അപ്പൊ തന്നെ തീരെ അവന്റെ അമ്മയത്ത് വീണ് കാണാൻ പറ്റും പെട്ടെന്ന്. പട്ടി ചാവണ്ടെങ്കി മാർക്കോ, പട്ടി പച്ചക്കയാ, പട്ടിയോട് രക്ഷപ്പെട്ടിരിക്കയാണ് ഗൈസ്. അടിപൊളി വന്ന് ഗൈസ്, ഇപ്പൊ ഈ സമയത്ത് എന്തോ ഭാഗ്യത്തിനാണ് ഞങ്ങൾക്ക് കിട്ടിയത് അല്ലേടാ. ഇവിടെ അപ്പൊ തന്നെ അവിടെ പ്യൂർ മഞ്ഞല്ലേ, കറക്റ്റ് വൈറ്റ്. എന്റെ മുത്തെ നോക്ക്, കാണ് മോനെ കാണ്.
എന്റെ കൂട്ടുകാരന്മാരെല്ലാരും വന്നു, പക്ഷെ അവന്മാർക്ക് ആർക്കും മഞ്ഞിട്ടില്ല. നമുക്ക് മാത്രം പ്രത്യേകമായി അത് കൃത്യം നമുക്ക് വേണ്ടി പെയ്ത ഇതിനും വലിയ തള സ്വപ്നങ്ങൾ മാത്രം. യെസ്, മഞ്ഞ് പെയ്യുന്നതും കാത്തു നിൽക്കുന്ന മിസ്റ്റർ കണാൻ നിങ്ങൾക്കെന്നാ നീങ്ങിയാലോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു, നേരെ പച്ചി പിടിച്ചത് അടൽ ടണലിൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ അധികം നിർത്താൻ പറ്റിയില്ല, ഫുൾ മഞ്ഞാണ് അടൽ ടണലിൻ്റെ പരിസരത്ത്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് കുറേ ഫോട്ടോ എടുക്കണമെന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോയി അവിടെ ഒരു സൈഡ് കിട്ടുകയാണെങ്കിൽ ഒതുക്കാം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പോയത്. അങ്ങനെ ഞങ്ങളിപ്പോൾ അടൽ ടണലിൻ്റെ അടുത്തെത്തി. സിസ്സുവിൽ നിന്ന് അടൽ ടണലിലേക്ക് പോയത്, അതാണ് അടൽ ടണൽ. ഞങ്ങളെല്ലാവരോടും ഇട്ടാം, നമുക്ക് നേരെ അടുത്തെല്ലാം ഓക്കെ പരിപാടി. നമ്മൾ ശരിക്കും പറ്റുവാണെങ്കിൽ സോളങ് വാലിയിലൊന്ന് പോയി നോക്കാം. അവിടെ മഞ്ഞിലിറങ്ങാലോ, അവിടെ മഞ്ഞിലിറങ്ങാ. അങ്ങനെ ഞങ്ങൾ അടൽ ടണലിലേക്ക് കിടക്കുകയാണ്. അടൽ ടണലിലേക്ക് അവിടെ മഞ്ഞ് നീങ്ങാണ്ടോ മുകളിൽ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി. ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നു, ചോറും ചിക്കൻ കറിയും ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ നല്ല ചൂട് ചിക്കൻ കറിയും ചോറും കൂട്ടി ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ പാലക്കാട്ട് നിന്ന് രണ്ട് പേര് സൈക്കിൾ ചവിട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ ഒന്ന് കാണുന്നുണ്ട്. അപ്പോൾ അവർ പാലക്കാട്ടിൽ നിന്ന് സൈക്കിൾ ചവിട്ടിയാണ് വന്നിരിക്കുന്നത്, അത്രയും ദൂരം സൈക്കിൾ ചവിട്ടി വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മളിപ്പോ കാണാൻ പോകുന്നത് ഫ്യൂച്ചറില് വരില്ലെങ്കിലും പാലക്കാട് നിന്ന് 13 സ്റ്റേറ്റ് കവർ ചെയ്ത് ഇപ്പൊ ഇവിടെ എത്തിക്കാം. ഇത് നേരെ പോകണം ഇനി ശ്രീനഗർ. ശ്രീനഗറല്ലേ അത് ശ്രീനഗർ, ജമ്മു കാശ്മീർ, കേരള ടു കാശ്മീർ, ഡേ ടു ഡ്രീം. അപ്പോ മണാലിയിലെ വിശേഷങ്ങൾ തീരുന്നില്ല, അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.